പൊട്ടാറ്റോ ചിക്കനും യൂസ് ചെയ്തിട്ടില്ല, പൊട്ടാറ്റോ ചിക്കൻ സാൻഡ്വിച്ച് ആണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടെ വെച്ച് ഇതൊന്ന് ഒന്ന് രണ്ട് വിസിലിന് കുക്കാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പൊട്ടാറ്റോ, ഒരു നാല് വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പൊട്ടാറ്റോ എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചൊരു വലുത്, പറ്റ ചെറുതായി ഗ്രേറ്റ് ചെയ്യേണ്ട, കുറച്ചൊന്ന് വലിയ സൈസ് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഏകദേശം ഈ ഒരു സൈസിൽ. എന്നിട്ട് ഇനി നമ്മൾ ഇതിലുള്ള എക്സസ് വാട്ടറൊക്കെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു തുണിയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള എക്സസ് വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും. എന്നിട്ട് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ കുക്കറിലുള്ള ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ചിക്കനെ ചെറുതായിട്ടൊന്ന് പിച്ചി കൊടുക്കുക. അതുപോലെ ഞാൻ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് മസാല ഉണ്ടാക്കാം. ഇതിനായിട്ട് നമ്മൾ എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളിലേ കുറച്ച് സവാള വഴറ്റിയിട്ട് അങ്ങനെ മസാല ഉണ്ടാക്കാവും നല്ലത്, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അതിന് മുന്നേ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്. പക്ഷെ ഞാനിപ്പോൾ സവാള ആഡ് ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി, എന്നാലും എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിയതിന് ശേഷം ചിക്കന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ സവാള ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാത്തപ്പോഴാണ് വീഡിയോ എടുത്തത്, അപ്പോൾ ഞാൻ എന്തായാലും പറയാമെന്ന് വിചാരിച്ചതാണ്. ഇനി ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകണം നോക്കണം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്യുകയാണ്. ഈ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഇനിയും എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം ഉണ്ടാവരുത്. ഈ പൊട്ടാറ്റോൻ്റെ ഒരു തിൻ ലെയർ നമ്മൾ അടിയിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഗ്യാപ്പൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു തിൻ ലെയർ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കൻ ഫില്ലിങ്ങിൻ്റെ മേലെ നിങ്ങളടുത്ത് ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ചിക്കൻ്റെ ഫില്ലിങ് കംപ്ലീറ്റ് ആയാൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള പൊട്ടാറ്റോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഈ പൊട്ടാറ്റോ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം അടിയിലേക്കൊരു ലെയറും മേലെ ഒരു ലെയറും കൂടെ വെക്കാനുള്ളത്. അപ്പോൾ പൊട്ടാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ലെയർ ചെയ്യുക, നന്നായിട്ട് ഷേപ്പ് ഒക്കെ ചെയ്യുക കേട്ടോ. സൈഡിലൊക്കെ അതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എല്ലാ ഗ്യാപ്പും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം അടിയിലുള്ള പൊട്ടാറ്റോ ഒന്ന് കുക്കാവുന്നത് വരെ കാത്തിരിക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ എന്തായാലും നമ്മുടെ പാത്രത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കുക്കാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലുള്ളതൊക്കെ ഒന്ന് കുക്കായി കാണുമെങ്കിൽ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. വേറൊരു തട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ സൈഡും കൂടെ ഒന്ന് കുക്കാവുന്നത് വരെ കാത്തിരിക്കണം. ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. കുറച്ച് അത് ക്രിസ്പി ആയി കഴിക്കാനാണ്, ഈ പൊട്ടാറ്റോ ക്രിസ്പി ആയി നിൽക്കുമ്പോൾ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കുറച്ച് നേരം വെച്ച് കാണെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ തണുക്കുമ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അടിയിലും കൂടി കുറച്ച് ഓയിലായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പറ്റി ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട, തുറന്ന് വെച്ചാൽ വേദാൽ മതി. ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആക്കി കിട്ടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് കുക്കാവനൊക്കെ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് കുക്കാവാൻ അധികം ടൈമൊന്നും എടുക്കൂല. അപ്പം നമ്മളെ പൊട്ടാറ്റോ ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇറാനി പോളൻ്റെയും പിന്നെ ചട്ടിപ്പത്തിരിൻ്റെയും അത്രയൊന്നും ഹെവി അല്ല കേട്ടോ, അത്ര ക്വാണ്ടിറ്റിയിലൊന്നും ആവില്ല, ഉണ്ടാവില്ല, കുറച്ച് ലൈറ്റാണ്. അപ്പം എന്തായാലും സാധനം അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത്. കൂടെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ.